എല്ലാവർക്കും നമസ്കാരം. ബൈജു സാപ്പിൾ കിച്ചണിലെ ഇന്നത്തെ സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് ആണ്. നല്ലൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ മസാല കൂട്ടൊക്കെയാണ്. ഇതുപോലെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അതേപോലെ ടേസ്റ്റാണ്. നമുക്ക് വീഡിയോ കാണാം. ടൊമാറ്റോ റൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബസ്മതി റൈസ്. ഇനി നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാ നോക്കാം. ചെറിയൊരു മുറി തേങ്ങ ചിരകിയത്, 3 കാശ്മീരി ചില്ലി, 2 ചെറിയ പീസ് കറുവപ്പട്ട, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി 2 എണ്ണം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും. അടുത്തായിട്ട് മല്ലിയിലയാണ്. മല്ലിയിലൊക്കെ ഇടുന്ന സമയത്ത് റൈസ് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ചെറിയൊരു ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. 3-4 ഏലക്കയും കുറച്ച് ബേലീഫും അതുപോലെ തന്നെ 1 കറി ലീവ്സും. അടുത്തായിട്ട് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ തന്നെ. ടൊമാറ്റോ ഇല്ലാതെ എന്ത് ടൊമാറ്റോ റൈസ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കാൻ ചെറി ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറി ടൊമാറ്റോ ഇല്ലെങ്കിൽ സാധാരണ തക്കാളി മതി, അതൊന്ന് കട്ട് ചെയ്തിട്ടാൽ മാത്രം മതി. കുറച്ച് ടൊമാറ്റോ സോസും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ആദ്യമേ തന്നെ റൈസ് ഒന്ന് വാഷ് ചെയ്യാം. റൈസ് ഇതുപോലെയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിക്കും ഇതുപോലെ കൈ കൊണ്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വെള്ളം തെളിയണം, അഴുക്കെല്ലാം അധികം പോകണം. എന്നാലാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഇതേപോലെ കിട്ടണം. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ അത് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മസാലകളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു ജാറിൽ ഞാൻ തേങ്ങ ചെറിയ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കറുവപ്പട്ട, കറുവപ്പട്ട ഇടുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ചെറിയ പീസുകളാക്കി പൊട്ടിച്ചിടുക. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി, അതും കാശ്മീരി ചില്ലി ഇടുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചട്നിക്കൊക്കെ നമ്മൾ അരയ്ക്കുന്ന ആ ഒരു പരിവർത്തനം കിട്ടിയാൽ മതി. അപ്പോൾ ഇതേപോലെ കിട്ടിയാൽ മതി, കണ്ട ഇതേപോലെ കിട്ടണം. ഇത് നമുക്കങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം. റൈസ് ഉണ്ടാക്കുന്ന പാത്രം എപ്പോഴും നല്ല അടികട്ടിയുള്ള പാത്രമാണ് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുന്ന സമയത്തൊക്കെ റൈസ് അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമേ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾ ഓയിലും ഗീയും കൂടെ കൂടി വേണം റൈസ് കുക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അങ്ങനെ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ജീരകം ഇതുപോലെ നിരത്തി ഇങ്ങിട്ട് കൊടുക്കുക. പിന്നെ ഏലക്കയും കറിവപ്പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചോള്, കറിവേപ്പില, എന്നിട്ട് ഇതുപോലെ ഇളക്കുക. ജസ്റ്റ് ഇളക്കൊന്ന് സോട്ട് ചെയ്യുക ആദ്യമേ. അപ്പോൾ കണ്ട ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയിരുന്ന സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ശരിക്കും ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ മസാല എന്നാൽ ശരിക്കും നല്ല എണ്ണ കിടന്ന് ഒന്ന് കുക്കാവണം. എന്നാലാണ് റൈസ് നല്ല ടേസ്റ്റ്, ആ പച്ചപ്പൊക്കെ പോകണം ആ മസാലയുടെ. പിന്നെ നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്യുക. ഉണ്ടാ ഇതേപോലെ കിട്ടുക. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ 1 ബൗൾ റൈസാണ് എടുത്തിരിക്കുന്നത്. ആ 1 ബൗൾ റൈസിൽ അത്രയും തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ അതിൻ്റെ 1 പകുതിയും കൂടെ. പിന്നെ നമുക്ക് വെള്ളം ഇതുപോലെ തിള വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തോടെ ഇങ്ങിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഉണ്ടോ, അത് ശരിക്കും ഒന്ന് ഇളക്കുക. അപ്പോൾ എന്നാലാണ് ആ വെള്ളത്തിയിട്ട് ആ മല്ലിയുടെ ഒക്കെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കിട്ടണം. എന്നാലാണ് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. റൈസ് ഇടുന്ന സമയത്ത് എന്നിട്ട് ഇത് പതുക്കിനൊന്ന് നിരത്തി കൊടുക്കണം ഇതുപോലെ. അപ്പോൾ എന്നാലാണ് ഒരേപോലെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അടച്ച് വയ്ക്കാം. അടച്ച് 1-5 മിനിറ്റ് ചെറിയ ഇതിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. 1-5 മിനിറ്റ് അടച്ച് ഇതുപോലെ വയ്ക്കുക. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. കണ്ടോ, അപ്പോൾ നല്ല വെള്ളമൊക്കെ പറ്റി റൈസൊക്കെ ശരിക്കും കാണാം. എന്നിട്ട് വീണ്ടും ആ സ്ലൈസറും കൊണ്ട് പതുക്കിനൊന്ന് റൈസ് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി പൊട്ടിക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മൂടി വയ്ക്കുക 2 മിനിറ്റും കൂടെ. അപ്പോൾ അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം.
എന്നാൽ റൈസിൽ വെള്ളമൊക്കെ പറ്റി നല്ലോണം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചെറി ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്യുക. ചെറി ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറി ടൊമാറ്റോ ഇടുന്ന സമയത്ത് ഇതില്ലെങ്കിൽ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസ് ഇട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി റൈസിൻ്റെ അടിയിൽ തക്കാളി കിടക്കുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അന്നേരം റൈസ് പൊട്ടാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. അപ്പോൾ മല്ലിയിലൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് ബട്ടർ. റൈസ് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ബട്ടർ ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. പിന്നെ ദം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഡയറക്റ്റ് വയ്ക്കാൻ പാടില്ല. ഇതേപോലെ ഒരു അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുത്തിട്ട് അതിനെ മേളിയിട്ട് റൈസിന് പാത്രം വയ്ക്കുക. അപ്പോൾ ആദ്യമേ പാൻ ചൂടാക്കണം, എന്നിട്ട് വേണം റൈസിൻ്റെ മേളിയിട്ട് വയ്ക്കാനായിട്ട്. എന്നിട്ട് ചെറിയ ഇതിലിട്ട് ഒരു 15-20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് മതി. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അപ്പോൾ 20 മിനിറ്റ് മതിയാവും. ഇതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസ് ഒന്ന് ഇതുപോലെ അങ്ങോട്ട് ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റുള്ള പാത്രമാണെങ്കിൽ ആട്ടയൊന്നും വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പീസ് ഇതുപോലെ ശരിക്കും ടൈറ്റായിട്ട് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റൈസൊക്കെ നല്ലോണം കുക്കായി. നല്ല ഇതങ്ങ് പൊക്കി നോക്കുക. കണ്ടോ, പൊക്കുന്ന സമയത്ത് ആ ഒരു റൈസിൽ നിന്ന് തന്നെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു മണം, അത് നല്ല അടിപ്പൻ ഫ്ലേവറാണ് വരുന്നത്. ആ ഒരു മസാലയുടെയൊക്കെ നല്ല ഫ്ലേവറാണ്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും റൈസ് പൊട്ടിയിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മുടെ സംഭവം റെഡി. ടൊമാറ്റോ റൈസ് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എന്താ, ആ ഇളക്കുമ്പോൾ തന്നെ നല്ല അടിപ്പണൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വൺസ് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ റൈസൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്ത് ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് വെട്ടുക. എന്നിട്ട് ഇതുപോലെ ചിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിട്ട് നമുക്ക് റൈസ് ഇതുപോലെ കോരിയിടുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് റൈസിന്. നമുക്ക് അതിന് ശേഷം ഒരു തക്കാളി എടുത്തിട്ട് നല്ല ഫ്ലേവർ വെട്ടി അതിൻ്റെ ടോപ്പിലൂടെ വെച്ച് കൊടുക്കുക. കണ്ടോ, നല്ല സെറ്റപ്പാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഇത് കഴിച്ചെടുക്കാൻ തോന്നും. അതാണ് ഈ റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.